ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒട്ടുമേ കുഴഞ്ഞു പോകാതെ വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു ചീരത്തോരം തയ്യാറാക്കി എടുക്കാമെന്നാണ് എന്നാണ് കേട്ടോ അപ്പോ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് നടന്ന ബെല്ലേക്കൻ ലോളും മറക്കാതെ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാ തയ്യാറാക്കുന്നതിന് വേഗം ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ ഈ ചീരത്തോരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട് ചുമന്ന ചീരേനെ എടുത്തിട്ടുള്ളത് പകരം പച്ച എടുക്കാം അതുപോലെ തന്നെ ഏതിനം ചീര വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇതൊന്ന് ചെറു ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം തണ്ടോട് കൂടിയിട്ട് തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ചീരയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ചീര അരിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കഴുകിയിരിക്കണം എന്നിട്ട് വേണം ഇതൊന്ന് അരിയാനായിട്ട് അതായത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടാണ് നമ്മൾ കഴുകുന്നതെങ്കിൽ ആ ചീരയിലുള്ള ഏകദേശ ഗുണങ്ങളും പോയിട്ടുണ്ടാകും അതുപോലെ തന്നെ ചീരയുടെ കളറൊക്കെ ഒന്ന് വെള്ളത്തിൽ പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ വില എപ്പോഴും അരിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കഴുകിയിരിക്കണം അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഇതുപോലെ കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിയിലൊന്നും അരച്ചിട്ടൊന്നുമില്ല ചിരകിയ തേങ്ങയാണ് ഫ്രഷ് ആയിട്ട് ചിറകിയ തേങ്ങയാണ് അരക്കപ്പ് നിറയെ എടുത്തിട്ടില്ല അതിന്നും കുറഞ്ഞ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ആ ഒരു തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ ഈ ചീരയുടെ ആ ഒരു ഇത്രയും ചീര ഇരിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് തേങ്ങ ചേർക്കരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും വളരെ കുറച്ച് ചീര മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ഇത് കണ്ടിട്ട് തേങ്ങ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ആയിരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത് ചീരയുടെ ആ ഒരു ടേസ്റ്റ് പാടേം മാറിപ്പോകും അതിൻ്റെ പേരിൽ എപ്പോഴും കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് തേങ്ങാൽ മതി തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങയും ചീരയും എല്ലാം ഒന്ന് മിക്സഡായിട്ടാണ് കിടക്കുന്നത് ഒന്നും തന്നെ അങ്ങനെ അടിക്കുമ്പോൾ പുറത്തായിട്ടൊന്നും ഇല്ല എല്ലാം കൂടി ഒന്ന് യോജിച്ചിരിപ്പുണ്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം ചീര തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും എണ്ണ കൂടിപ്പോകരുത് എണ്ണ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീരയെല്ലാം പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നല്ലതുപോലെ ഇങ്ങനെ കുഴഞ്ഞൊരു കട്ടയായി പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം ഇപ്പോൾ നമ്മുടെ ഈ കടകെല്ലാം നന്നായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലെങ്കിൽ ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരെണ്ണം മതിയാകും കൂടെ തന്നെ അഞ്ച് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ചെറിയ ഉള്ളിയും കൂടി ചേർക്കുകയാണ് ഉള്ളിക്ക് പകരം നമുക്ക് സവാള പകുതിയും ചേർക്കാവുന്നതാണ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കേട്ടേ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാവുന്നതാണ് ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് രണ്ട് വച്ചിൽ മുളകും കൂടി ചേർക്കാം അപ്പോൾ ഇച്ചിരി എരിവ് നമ്മുടെ ചീരത്തോറിന് ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ടിതൊന്നും ഒരിഞ്ഞ് തുടങ്ങട്ടെ എന്നാൽ നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് ഒരല്പസമയം ഞാനൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വറുത്തുകഴിഞ്ഞാൽ പിന്നെയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണിന് അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അര ടീസ്പൂണിന് അളവിൽ ചെറിയ ജീരകം തന്നെ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചീര ചേർക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു രീതിക്ക് തേങ്ങയും ചീരയും കൂടി ഒന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ചീര ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടായിരിക്കും നമ്മുടെ ഈ ചീരത്തോരം കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങയുടെ അളവ് കൂടുതൽ ചേർക്കരുത് തേങ്ങയുടെ അളവ് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചീരയുടെ കളർ പാടേ മാറിപ്പോവും ഒരു ലൈറ്റായിട്ടുള്ള കളറിലേക്ക് മാറും അതിൻ്റെ പേരിൽ കുറഞ്ഞ അളവിൽ മാത്രമേ തേങ്ങ ചേർക്കാൻ വേണ്ടി പാടുള്ളൂ ചീര ആയതിൻ്റെ പേരിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും അതിൻ്റെ പേരിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് ചീര ഒന്ന് കുഴഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രം നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് അതെല്ലാം നമ്മൾ ഫസ്റ്റിൽ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഉപ്പിൻ്റെ അളവ് കൂടെയും കുറയൊക്കെ ചെയ്യും കേട്ടോ അതിൻ്റെ പേരിൽ കുറഞ്ഞ അളവിൽ ഈ ഒരു സമയം ഉപ്പ് ചേർക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പം ഒരുപാട് സമയം നമ്മളിത് അടച്ചു വെക്കാൻ വേണ്ടി നിൽക്കരുത് ഒരുപാട് സമയം നമ്മളിത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് പാടേ മാറിപ്പോവും അതിൻ്റെ പേല് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം പകുതിയിലധികം മളവും ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ഫ്ലെയിമ് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേണമെങ്കട്ടോ നമ്മളൊന്ന് അടച്ചു വെക്കാനായിട്ട് കാരണം നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിനെപ്പിൽ ഫ്ലെയിം കൂട്ടി വെക്കരുത് രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ചിരുന്നാൽ മതിയാവും അതായത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ് ഇത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഒട്ടുമേ കളറൊന്നും പോകാതെ പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യാതെ വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചീരത്തോരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഈ ഒരു ടിപ്പുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരം റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ചീരയൊക്കെ വാങ്ങുന്ന സമയത്ത് ചീരയൊക്കെ വെക്കുമ്പോൾ കുഴഞ്ഞു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ കളർ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിനൊന്നും മറക്കാതെ അറിയിച്ചേക്കാൻ വേണം കേട്ടോ കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത് എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമിസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം